കൊച്ചിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എ സി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. കെഎസ്യു പ്രവർത്തകരെ അകാരണമായി കരുവേലിപ്പടി ആശുപത്രിയിൽ വെച്ച് മർദ്ദിച്ച SFI പ്രവർത്തകരുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കൊച്ചിൻ കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷം. കൊച്ചിൻ കോളേജിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് KSU-SFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഏറ്റുമുട്ടലിനെ തുടർന്ന് കരുവേലിപ്പടി ആശുപത്രിയിൽ ചികിത്സയിലെത്തിച്ച KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ വീണ്ടും ആശുപത്രിയിലെത്തി അകാരണമായി മർദ്ദിച്ചെന്നാരോപിച്ചാണ് കൊച്ചി നോർത്ത് സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ AC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അടിച്ചമർത്താനാണ് SFI തീരുമാനമെങ്കിൽ എന്ത് വില കൊടുത്തും അതിനെതിരായി വിദ്യാർത്ഥികൾക്കും അവരോടൊപ്പം ജനാധിപത്യ വിശ്വാസികളും ഉണ്ടാകും എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. സംഘർഷത്തിൽ ആശുപത്രിയിലെ വാതിലും ജനലുമെല്ലാം SFI പ്രവർത്തകർ അടിച്ചു തകർത്തതായി പോലീസിന്റെ ഒത്താശയോടെയാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനം അരങ്ങേറിയതെന്നും ആക്ഷേപമുണ്ട്. DCC സെക്രട്ടറി KM റഹീം, അജിത് അമീർ ബാവ, ബ്ലോക്ക് പ്രസിഡന്റ് VHA അബുദ്ദീൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് VH നാസർ, DCC അംഗം മുഹമ്മദ് അലി, പ്രമോദ്, ഷൈനി മാത്യു, UDF ചെയർമാൻ ജോൺ പഴേരി, കേരള കോൺഗ്രസ് ഷംസു, നിസാം, ജബ്ബാർ, സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് PP ജേക്കബ്, മണ്ഡലം പ്രസിഡന്റുമാർ, കൊച്ചിൻ കോളേജിലെ KSU നേതാക്കൾ, മഹിളാ കോൺഗ്രസിലെ കവിത ഹരികുമാർ, കൗൺസിലർമാരായ ആന്റണി കുരിത്തറ, ഷൈല തദേവൂസ്, KM മനാഫ് തുടങ്ങി നിരവധി കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. നിങ്ങൾ AC ഓഫീസിന്റെ മുമ്പിൽ സ്ഥാപിച്ച ഈ ബാരിക്കേഡ് കണ്ടിട്ടല്ല, നിന്റെയൊക്കെ കയ്യിലിരിക്കുന്ന ഫൈബർ ലാത്ത് കണ്ടിട്ടല്ല, നിന്റെയൊക്കെ ജലനിരങ്കിയിലുള്ള സ്റ്റെൻഡേണ് കണ്ടിട്ടല്ല. ഞങ്ങൾക്കൊരു കാര്യം പറയുവാനുള്ളത്, വെടിക്കെട്ടുകാരന്റെ മക്കളെ ഉടുക്കുകൊട്ടി SFI അക്രമം ഉണ്ടാക്കുന്നു. പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ KSU കൊച്ചിൻ കോളേജിൽ വർഷങ്ങൾക്ക് ശേഷം വിജയം പ്രാപിച്ചപ്പോൾ പരാജയമേറ്റ ഈ SFIയുടെ അവരുടെ ആ അരിശമുണ്ടല്ലോ, ആ അരിശം തീർക്കുവാൻ വേണ്ടി അവരിന്നലെ KSU-ക്കാരെ കയ്യേറ്റം ചെയ്യുകയാണുണ്ടായത്. തുടർന്ന് KSU-SFI സംഘടനമുണ്ടായി, ഇരുകൂട്ടരും കരുവേലിപ്പടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം അവിടെ CPM ഇവിടുത്തെ ഏരിയ സെക്രട്ടറി ശ്രീ KM റിയാദ്, ആ റിയാദിന്റെ നേതൃത്വത്തിൽ അവരവിടെ വന്ന് 50 പോലീസിന്റെ സാന്നിധ്യമുള്ളപ്പോൾ അതൊന്നും വകവെക്കാതെ അതിനകത്ത് കയറി വീണ്ടും KSU-യുടെ പിള്ളേരെ ആക്രമിക്കുകയും ഹെൽമെറ്റ് കൊണ്ട് തലക്കടിക്കുകയും തലക്ക് പരിക്കേറ്റയാള് ഛർദിലുണ്ടായി മെഡിക്കൽ ട്രസ്റ്റിലേക്ക് മാറ്റപ്പെടുകയും ഉണ്ടായി. ഇതെല്ലാം ചെയ്യുമ്പോ 50 പോലീസുകാർ അവിടെ നോക്കുകുത്തികളാണ്. ഇത്ര ക്രൂര കാണിക്കുന്ന ഈ DYFI-ക്കാരെയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും നിലക്ക് നിർത്തേണ്ട ഒരാളുണ്ട്. അദ്ദേഹത്തിന് പുതിയൊരു അക്രമത്തിന് പുതിയ ഭാഷ എന്താ? രക്ഷാപ്രവർത്തനം. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം എന്ന ഒരൊറ്റ വാചകമാണ് കേരളത്തിൽ നിന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും DYFI-യുടെയും പ്രവർത്തകർ അക്രമത്തിലേക്ക് പോകുന്നതെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താൻ മാർച്ച് AC ഓഫീസിന് മുൻപിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1,00,000 മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.